السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، ما بعد. 23/6/2017 റമദാനു മദ്രസത്തുൻ, റമദാൻ ഒരു പാഠശാല എന്ന ശീർഷകത്തിൽ യു എ ഇ ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യട്ടെ. സത്യവിശ്വാസികളെ, വിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. റമദാൻ ഒരു പാഠശാലയും പരിശീലന കളരിയുമായിരുന്നു. 30 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേകമായ ട്രെയിനിങ്. നമുക്ക് അതിലൂടെ പല പാഠങ്ങളും പഠിക്കാൻ സാധിച്ചു, പല മൂല്യങ്ങളും നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. റമദാൻ ഒരർത്ഥത്തിൽ ക്ഷമയായിരുന്നു. നബിതങ്ങൾ അവിടുത്തെ സഹാബാക്കളിൽപ്പെട്ട ഒരു വ്യക്തിയോട് പറഞ്ഞു, സും ഷഹ്റ സബിരി റമദാൻ, ക്ഷമയുടെ മാസമായ റമദാനിൽ നീ നോമ്പനുഷ്ഠിക്ക്. ക്ഷമ അതിപ്രധാനമായതാണ്. അവിടെ നിന്ന് പറയുന്നു, മാ അഅത്തല്ലാഹു അഹദൻ മിൻ അത്വഇൻ ഔസഅ മിൻ അസ്സബർ, ക്ഷമയേക്കാൾ മഹത്തരമായി അള്ളാഹു ഒരാൾക്കും ഒന്നും നൽകുന്നില്ല. അത് ഒരു മനുഷ്യന് ക്ഷമ പല പാഠങ്ങളും നൽകുന്നുണ്ട്. അവന് ജീവിതത്തിലെ ഏതൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ അവനെ പ്രാപ്തനാക്കുന്നുണ്ട്. റമദാനിലൂടെ നാം അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കുകയായിരുന്നു. അത് ഹൃദയത്തിൻ്റെ തഖ്‌വ കൂടിയാണ്. വമൻ യുഅല്ലിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ്. റമദാൻ മാസത്തിൽ അവന് അള്ളാഹു അതുവരെ അനുവദിച്ചു കൊടുത്ത വസ്തുക്കൾ വരെ, കാര്യങ്ങളിൽ നിന്ന് വരെ അവൻ നിയന്ത്രിതനായിരുന്നു. അനുവദനീയമായ കാര്യങ്ങളിൽ നിന്നും സ്വയം നിയന്ത്രിതനാകാൻ ഒരാൾക്ക് സാധിച്ചാൽ എന്തായാലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും അവന് അകന്നു നിൽക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, നിസ്കാരം നിലനിർത്തുന്നതിൽ, നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ, ഖുർആൻ പാരായണത്തിൽ, പാതിര സമയത്തുള്ള പ്രാർത്ഥനയിൽ, അള്ളാഹുവിൻ്റെ ദിക്റും ഇസ്തിഗ്ഫാറുമൊക്കെ വർദ്ധിപ്പിക്കുന്നതിൽ, മാതാപിതാക്കൾക്കും രക്തബന്ധുക്കൾക്കുമൊക്കെ ഗുണം ചെയ്യുന്നതിൽ, സാധുക്കൾക്ക് ഭക്ഷണം ഊട്ടുന്നതിൽ, കുറേ നല്ല പാഠങ്ങൾ അവൻ അതിലൊക്കെ പഠിച്ചു. വിജ്ഞാന സദസ്സുകളിൽ അവൻ പങ്കെടുക്കുകയും അവൻ കുറേ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. റമദാൻ നമുക്ക് നൽകിയ വീണ്ടെടുപ്പുകളാണ് ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട്, അതോടൊപ്പം തന്നെ നമ്മുടെ സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം റമദാനിൽ കൽപ്പിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മിതമായി സംസാരിക്കുക, മാന്യമായി ഭാഷ പ്രയോഗിക്കുക, അതിന് പ്രത്യേകം സ്വഹാബത്തിനെ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. എന്നല്ല, അതിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. ഒരു സന്ദർഭത്തിൽ സ്വർഗത്തിലെ ഒരു പ്രത്യേകമായ മാളികയെപ്പറ്റി അവിടെ നിന്ന് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു. അതിൻ്റെ അകംഭാഗം പുറംഭാഗത്തുനിന്നും പുറംഭാഗം അകംഭാഗത്തുനിന്നും കാണുന്ന സ്ഫടിക സമാനമായ ഒരു കൊട്ടാരം സ്വർഗത്തിൽ അള്ളാഹു തയ്യാർ ചെയ്തു എന്ന് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ, ഗ്രാമീണരിൽപ്പെട്ട ഒരു വ്യക്തി എഴുന്നേറ്റിന്ന് തങ്ങളോട് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ കൊട്ടാരം അള്ളാഹു ആർക്കു വേണ്ടി പണിതതാണ്? അവിടെ നിന്ന് പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം, നല്ല സംസാരം, മിതമായ ശൈലി ഉപയോഗിച്ച് സംസാരം നടത്തുന്നവർ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, നോമ്പ് പതിവാക്കിയവർ, ജനങ്ങളൊക്കെ സുഖസുഷുപ്തിയിൽ ആണ്ടുപൂണ്ട് ഉറങ്ങുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കാരം നിർവഹിക്കുന്നവർ, ഇവർക്ക് വേണ്ടിയാണ് അള്ളാഹു ഈ ഭവനം തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ആ സഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റമദാനിൽ നമ്മുടെ സംസാരങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ നമ്മൾ അളന്ന് മുറിച്ച് അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിന്തിച്ച് മാത്രമായിരുന്നു നമ്മുടെ സംസാരം ഉണ്ടായിരുന്നത്. അതൊക്കെ തുടർന്നും നമ്മൾ ശീലിക്കണം. റമദാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ സൽക്കാരമായിരുന്നു. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅക്കും ലിമാ യുഹീകും.
ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങളെ ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ അതിലേക്ക് ഉത്തരം ചെയ്യുവീൻ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നന്മ ഉദ്ദേശിച്ച് നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അതിൽ നിങ്ങൾ തൽപരരാകണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ അല്പം പോലും അമാന്തം കാണിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനു വേണ്ടി അവൻ്റെ പ്രീതി ഉദ്ദേശിച്ച് നമ്മൾ എന്ത് ചെയ്താലും അതൊരിക്കലും നമുക്ക് പാഴാകുകയില്ല. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹം ഫമുലാഖി. അള്ളാഹു പറയുകയാണ്, ഓ മനുഷ്യ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നീ എന്ത് ചെയ്തോ അത് നീ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് തിരിച്ചു ലഭിക്കുക തന്നെ ചെയ്യും. അല്പം പോലും അത് പാഴായിക്കളയുകയില്ല. അതോടൊപ്പം തന്നെ റമളാൻ സമയത്തിൻ്റെ മൂല്യം, അതിൻ്റെ വില നമ്മെ പഠിപ്പിച്ചിരുന്നു. നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മുടെ സമയം നമ്മൾ ചെലവഴിച്ചിരുന്നുള്ളൂ. ഓരോ സെക്കൻഡുകളും അത് വിലമതിക്കാൻ കഴിയാത്തതാണ് എന്ന ഒരു ഓർമ്മ നമ്മളിൽ റമളാൻ നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള കാലത്തും നമ്മൾ പതിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റമളാനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗുണപാഠങ്ങൾ, അത് റമളാൻ കഴിയുന്നതോടുകൂടെ അവസാനിക്കുന്ന സമ്പ്രദായം ഒരിക്കലും പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു സൽക്കർമ്മം അവിടെ നിന്ന് തുടങ്ങിവെച്ചോ അത് അവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും മഹാന്മാരെ സഹാബത്തിനോട് അങ്ങനെ സൽക്കർമ്മങ്ങൾ പതിവാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബത്ത, അവിടുന്ന് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ആരംഭിച്ചാൽ അത് പതിവാക്കും. അവിടുത്തെ സഹാബത്തിനോട് അവിടുന്ന് പറയും, ഇന്ന അഹബ്ബദ്ദീന ഇലല്ലാഹി മാ ദാവമ അലൈഹി സ്വാഹിബു, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ മതകാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്, ഇഷ്ടമുള്ളത് നിങ്ങൾ പതിവായി മുടങ്ങാതെ ചെയ്യുന്നതാവുന്നു എന്ന് അവിടുന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ റമദാനിൽ ഒരു സത്യവിശ്വാസി എന്തൊക്കെ നല്ല മൂല്യങ്ങളാണ് അവൻ വീണ്ടെടുത്തിട്ടുള്ളത്, അതൊക്കെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി പതിവായി അവന് കൊണ്ടു നടക്കാൻ സാധിച്ച മാത്രമേ അവൻ്റെ റമദാൻ അള്ളാഹു സ്വീകരിച്ച റമദാൻ ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നന്മയുടെ മേൽ ശ്രദ്ധിക്കുന്നവർ, സ്ത്രീ പുരുഷന്മാർ വ്യത്യാസമെന്നെ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞുണ്ട്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിശ്ചയം മുസ്ലിം സ്ത്രീ പുരുഷന്മാർ, വിശ്വാസിനികളും വിശ്വാസികളുമായ സ്ത്രീ പുരുഷന്മാർ, അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, സത്യം മാത്രം പറയുന്ന സ്ത്രീ പുരുഷന്മാർ, ക്ഷമ കൈക്കൊള്ളുന്ന സ്ത്രീ പുരുഷന്മാർ, ഭയഭക്തിയുള്ള സ്ത്രീ പുരുഷന്മാർ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ധർമ്മം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ, നോമ്പനുഷ്ഠിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അവരുടെ ഗുഹ്യഭാഗം ശ്രദ്ധിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അള്ളാഹുവിന് കൂടുതലായി ദിക്ർ ചൊല്ലുന്ന സ്ത്രീ പുരുഷന്മാർ, അഅദല്ലാഹു ലഹും മഗ്ഫിറതം വ അജ്റൻ അലീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവൻ്റെ അടുക്കൽ പാപമോചനവും അതിമഹത്തായ പ്രതിഫലവും അള്ളാഹു തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. അള്ളാഹു ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ചേർക്കുമാറാവട്ടെ. റമദാനിൽ നമ്മൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നതോടൊപ്പം, റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ഫിത്റു സക്കാത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്ത്, അത് നമ്മുടെ നോമ്പിൻ്റെ ശുദ്ധീകരണമാണ്. അതോടൊപ്പം തന്നെ സാധുജനങ്ങൾക്കുള്ള ഭക്ഷണമാണ്, ആവശ്യക്കാർക്കുള്ള അവരുടെ ചുത്തടക്കാനുള്ള വകയാണ്, അത് നിങ്ങൾ കൊടുക്കണം എന്ന് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചതാണ്. അത് സമ്പന്നർക്ക് മാത്രമാണ് ഫിത്ർ സക്കാത്ത് എന്ന് ധരിച്ച് വെച്ചവരുണ്ട്, എല്ലാവർക്കും നിർബന്ധമായതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അന്നത്തെ ഭക്ഷണം, അന്നത്തെ പാർപ്പിടം, അന്നത്തെ വസ്ത്രം കഴിച്ച് മിച്ചമുള്ള എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഫിത്ർ സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നവർ വളരെ വിരളമാണ്.
രണ്ടര കിലോ നാം സാധാരണയായി ഭക്ഷിക്കുന്ന അരി ഇവിടുത്തെ യു എ ഗവൺമെൻറ് 20 ദിർഹം അതിന് വില കണക്കാക്കി. അത് നിർബന്ധമായും നാം കൊടുത്ത് വീട്ടി നമ്മുടെ റമദാനിൻ്റെ ശുദ്ധീകരണം അതോടുകൂടി നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അള്ളാഹു സുരക്ഷിതത്വവും സമാധാനവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ രാഷ്ട്രപിതാവടക്കമുള്ളവരുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.